എല്ലാവർക്കും ബി എം സിയുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എന്താണ് യു കെയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്ക് നോക്കാം. ഒലിവർ ഇനി ആവർത്തിക്കപ്പെടില്ല. ഇംഗ്ലണ്ടിലെ എല്ലാ സ്റ്റേറ്റ് സ്കൂളുകളിലും ഡിഫിബ്രില്ലേറ്റർ സ്ഥാപിച്ചു. ഇംഗ്ലണ്ടിലെ എല്ലാ സർക്കാർ ധനസഹായമുള്ള സ്കൂളുകളിലും ഡിഫിബ്രില്ലേറ്റർ സ്ഥാപിച്ചതായി ഹോം ഓഫീസ് അറിയിച്ചു. ഇത് ഇംഗ്ലണ്ടിലെ സ്റ്റേറ്റ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഹൃദയസ്തംഭനത്തെ അതിജീവിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഉപകരണമാണ്. ഗവൺമെന്റിന്റെ 19 മില്യൺ പൗണ്ട് ഉപയോഗപ്പെടുത്തി ജനുവരി മുതൽ ഏകദേശം 10,000 സ്കൂളുകളിലേക്ക് 20,000-ത്തിലധികം ഡിഫിബ്രില്ലേറ്റർ വിജയകരമായി വിതരണം ചെയ്തതായാണ് ഹോം ഓഫീസ് അറിയിച്ചത്. 2022 ജൂലൈയിൽ ഒലിവർ കിങ് ഫൗണ്ടേഷന്റെ മാർക്ക് കിങ്ങിന്റെ പ്രചാരണത്തിനെ തുടർന്നാണ് ഗവൺമെന്റ് ഇംഗ്ലണ്ടിലെ എല്ലാ സ്റ്റേറ്റ് ഫണ്ടർ സ്കൂളുകളിലും ഒരു ഡിഫിബ്രില്ലേറ്റർ ഉറപ്പാക്കിയത്. 12 വയസ്സുള്ളപ്പോൾ സ്കൂളിൽ നീന്തൽ പരിശീലനത്തിനിടെ പെട്ടെന്നുണ്ടായ ഹൃദയാഘാതത്തിനെ തുടർന്ന് മാർക്കിന് തന്റെ മകൻ ഒലിവറെ നഷ്ടപ്പെട്ടിരുന്നു. സ്കൂളുകളിൽ ഡിഫിബ്രില്ലേറ്റർ സ്ഥാപിക്കുന്ന വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സന്ദർശകരുടെയും ഹൃദയസ്തംഭനത്തെ അതിജീവിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് വിദ്യാഭ്യാസ സ്റ്റേറ്റ് സെക്രട്ടറി ഗില്ലിയൻ കീഗൻ പറഞ്ഞു. NHS കരുതൽ. ശൈത്യകാലത്ത് NHS ഇംഗ്ലണ്ട് 5,000-ത്തിലധികം കിടക്കകൾ രോഗികൾക്ക് വേണ്ടി ലഭ്യമാക്കും. ശൈത്യകാലത്ത് NHS ഇംഗ്ലണ്ട് അധികമായ 5,000 ആശുപത്രി കിടക്കകൾ രോഗികൾക്ക് വേണ്ടി ഒരുക്കുമെന്ന് ആരോഗ്യ മേധാവികൾ അറിയിച്ചു. ഈ മാറ്റം വർഷത്തിലെ ഏറ്റവും തിരക്കേറിയ സമയമായ ശൈത്യകാലത്ത് ഏകദേശം 100,000 കിടക്കകൾ ആക്സസ് ചെയ്യാൻ NHS രോഗികൾക്ക് സഹായകരമാകും. ഇത് നിലവിലെ കിടക്കകളുടെ എണ്ണം 5% വർദ്ധിപ്പിച്ചു. രോഗികൾക്ക് ആശുപത്രിയിൽ നിന്ന് വേഗത്തിലുള്ള ഡിസ്ചാർജ് ക്രമീകരണങ്ങളും NHS വാഗ്ദാനം ചെയ്യുന്നു. കെയർ ട്രാഫിക് കൺട്രോൾ സെന്ററുകൾ എന്ന് വിളിക്കപ്പെടുന്ന NHS സംവിധാനത്തിലൂടെ ഇത് കൈവരിക്കാനാകുമെന്നും അധികൃതർ അറിയിച്ചു. ഈ ബൈക്ക് ബാറ്ററികൾ വില്ലനാകുന്നു. UKയിലെ 2020 മുതൽ ഈ ബൈക്ക് അഗ്നിബാധയിൽ പൊരിഞ്ഞത് 12 ജീവൻ. UKയിൽ ഈ ബൈക്കുകൾ തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഈ ബൈക്ക് ഈ സ്കൂട്ടറുകൾ ബാറ്ററികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ഒരു സുരക്ഷാ ചാരിറ്റി ആവശ്യപ്പെട്ടു. ഈ ബൈക്കിൽ ഉപയോഗിക്കുന്ന ലിഥിയം അയൺ സെല്ലുകളുടെ സ്ഫോടകശേഷി UKയിൽ പലരുടെ ജീവൻ ഇതിനോടകം നഷ്ടപ്പെടുത്തി. ഇത് ഒഴിവാക്കാൻ വിൽപ്പനയ്ക്ക് മുമ്പ് മതിയായ അനുമതി നൽകണം. ഇലക്ട്രിക്കൽ സേഫ്റ്റി ഫസ്റ്റ് ആണ് ആവശ്യപ്പെട്ടത്. 2020 മുതൽ UKയിൽ ഈ ബൈക്ക് ഈ സ്കൂട്ടർ തീപിടുത്തങ്ങൾ 12 പേർ മരിച്ചു. UKയിൽ വീടുകളിൽ 3-ൽ കൂടുതൽ മതങ്ങളിൽപ്പെട്ടവർ ഒന്നിച്ച് താമസിക്കുന്നു. പരസ്പര സഹകരണവും വിദ്യാഭ്യാസവും വൈവിധ്യമാർന്ന രാഷ്ട്രത്തെ സൃഷ്ടിക്കുന്നുവെന്ന് പഠനം. സ്നേഹവും വിദ്യാഭ്യാസവും UKയിൽ സഹിഷ്ണുതയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. പ്രസ് അസോസിയേഷൻ വാർത്താ ഏജൻസിയുടെ ഏറ്റവും പുതിയ സെൻസസ് ഡാറ്റയുടെ പുതിയ വിശകലനം അനുസരിച്ച് UKയിലെ 100 വീടുകൾ എടുത്താൽ അവിടെ 1-ൽ അധികം മതങ്ങൾ പിന്തുടരുന്ന ആളുകളെ ഒന്നിച്ച് താമസിക്കുന്നു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇംഗ്ലണ്ടിലും വെയിൽസിലുമുള്ള ഏകദേശം 300,000 വീടുകൾ വിവിധ മതങ്ങളിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നു എന്ന് വിശകലനം തെളിയിക്കുന്നു. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും 17.3 ദശലക്ഷം മൾട്ടിപേഴ്സണൽ കുടുംബങ്ങളിൽ നടത്തിയ പഠനം മതപരമായ ബന്ധം റിപ്പോർട്ട് ചെയ്യുന്ന UKയിലെ ആദ്യത്തെ സർവേയായി കണക്കാക്കപ്പെടുന്നു. UK ചുട്ടുപൊള്ളും. UKയിലെ 2022 റെക്കോർഡ് ചൂട് എന്തിന്റെ സൂചനയാണ്? ഭൂമി പഴയ സന്തുലിതാവസ്ഥയിലെത്താൻ 100 കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും. മെറ്റ് ഓഫീസ്. 2022 ചൂടുള്ളതും വരണ്ടതുമായ വേനൽക്കാലം UKയിൽ ആദ്യമായി 40 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തുമ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ വരാനിരിക്കുന്ന കാര്യങ്ങളുടെ അടയാളമാണ് എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. 1884 ആരംഭിച്ച മെറ്റ് ഓഫീസ് റെക്കോർഡ് സെൻട്രൽ ഇംഗ്ലണ്ട് ടെമ്പറേച്ചർ റെക്കോർഡ് വിശകലനം ചെയ്തതിൽ നിന്ന് മനസ്സിലാകുന്നത് UKയിലെ ഏറ്റവും ചൂടേറിയ വർഷമാണ് കടന്നുപോയ 2022 എന്നാണ്. ഈ താപനില വരും ദശകങ്ങൾ ആപത്തുകൾക്ക് മുന്നോടിയാകാം എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഇതോടെ ഇന്നത്തെ UKയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.